നമസ്കാരം. റെയർ ആൻഡ് റെയിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീടിന്റെയോ സ്ഥലത്തിന്റെയോ ആധാരം നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരായി ഒരുപാട് ആളുകൾ ഇനിയുമുണ്ട്. അവർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതുപോലുള്ള ഉപകാരപ്രദമായ നല്ല നല്ല അറിവുകൾ നിങ്ങൾ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാൻ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. സ്ഥലമോ വീടോ വാങ്ങുമ്പോൾ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ നടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. 1908 രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം വിൽപ്പന കരാർ നിർബന്ധമാണ്. അതായത് വിൽപ്പനക്കാരിൽ നിന്ന് വാങ്ങുന്നയാൾക്ക് അനുകൂലമായി വസ്തുവിന്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതിന്റെ തെളിവും നിയമപരമായ രേഖയുമാണിത്. അതുകൊണ്ട് തന്നെ വസ്തുവിന്റെ ആധാരവും മറ്റും ശ്രദ്ധാപൂർവ്വം സൂക്ഷിക്കേണ്ട രേഖയാണ്. എന്നാൽ നിങ്ങളുടെ ആധാരം നഷ്ടപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവയെല്ലാമാണ്. ഒന്നാമതായി FIR ഫയൽ ചെയ്യുക. അതായത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പ്രാഥമിക വിവര റിപ്പോർട്ട് ഫയൽ ചെയ്യുക. പ്രോപ്പർട്ടി പേപ്പറുകൾ കാണാതാവുകയോ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തുവെന്ന് FIR സൂചിപ്പിച്ചിരിക്കണം. ഭാവിയിൽ റഫറൻസിനായി ഉടമയ്ക്ക് ഈ FIR പകർപ്പ് സൂക്ഷിക്കാവുന്നതാണ്. രണ്ടാമതായി പത്രത്തിൽ പരസ്യം ചെയ്യുക. FIR ഫയൽ ചെയ്ത ശേഷം സ്വത്തുരേഖകളുടെ നഷ്ടം വ്യക്തമാക്കുന്ന ഒരു അറിയിപ്പ് ഇംഗ്ലീഷ് പത്രങ്ങളിലും പ്രാദേശിക ഭാഷാ പത്രങ്ങളിലും പ്രസിദ്ധീകരിക്കുക. നഷ്ടപ്പെട്ട രേഖകൾ, പ്രോപ്പർട്ടി വിശദാംശങ്ങൾ, ബന്ധപ്പെടേണ്ട വിശദാംശങ്ങൾ എന്നിവ പോലുള്ള കാര്യങ്ങൾ പരസ്യത്തിൽ പ്രത്യേകം പരാമർശിച്ചിരിക്കണം. രേഖകൾ കണ്ടെത്തുന്ന ആർക്കും ഇതുവഴി നിങ്ങളെ ബന്ധപ്പെടാൻ കഴിയും. രജിസ്ട്രാർ ഓഫീസിൽ സമർപ്പിക്കുക. അടുത്തഘട്ടമായി രേഖകൾ നഷ്ടപ്പെട്ടത് സംബന്ധിച്ച പരാതി സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി രജിസ്ട്രാർ ഓഫീസിൽ സമർപ്പിക്കുക. പ്രോപ്പർട്ടി വിശദാംശങ്ങൾ, നഷ്ടപ്പെട്ട രേഖകളുടെ വിശദാംശങ്ങൾ, FIR പകർപ്പ്, പത്രത്തിൽ പ്രസിദ്ധീകരിച്ച നോട്ടീസിന്റെ പകർപ്പ് എന്നിവ സഹിതമാണ് ഇത് സമർപ്പിക്കേണ്ടത്. നോട്ടറി ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിന് ആവശ്യമായ രേഖകൾ ഇവയെല്ലാമാണ്. വിൽപ്പന കരാറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പ് ലഭിക്കുന്നതിന് FIR ഒരു പകർപ്പ്, പത്ര നോട്ടീസ്, ഇഷ്യൂ ചെയ്ത ഷെയർ സർട്ടിഫിക്കറ്റുകൾ, നോട്ടറിയുടെ സാക്ഷ്യപ്പെടുത്തൽ എന്നിവ സഹിതം അപേക്ഷ പ്രോപ്പർട്ടി രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ആധാരം ലഭിക്കുന്നതിന് നിശ്ചിത ഫീസും രജിസ്ട്രാർ ഓഫീസിൽ അടയ്ക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.